മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വർഷം പ്ലസ് വൺ മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ എഴുതുന്ന കുട്ടികൾക്കുള്ള ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് ഇത്. വൺ ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിലെ ആറാമത്തെ പ്രോബ്ലമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോണിക് സെക്ഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, തീർച്ചയായും 4 മാർക്കിന്റെ അല്ലെങ്കിൽ 6 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഈ വർഷം എക്സാമിനേഷന് ചോദിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അത്തരത്തിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. മിനിമം 4 മാർക്സ്, മാക്സിമം 6 മാർക്സ് വരെ. എലിപ്സുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2 കോണിക്കാണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, പരാബോളയും എലിപ്സും. അതിൽ എലിപ്സിലെ ഒരു ക്വസ്റ്റ്യൻ 100% ഷുവർ അത് ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം ആയിരിക്കും. നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 1, ദ വൺ ആൻഡ് ഓൺലി വൺ ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് സെന്റർ, ഫോക്കൈ, വെർട്ടിസസ്, എക്സെൻട്രിസിറ്റി, ലെങ്ത് ഓഫ് ലാറ്ററസ് റെക്ടം ആൻഡ് ലെങ്ത് ഓഫ് മേജർ ആൻഡ് മൈനർ ആക്സിസ് ഓഫ് ദ എലിപ്സ് x square by 25 plus y square by 9 equal to 1. Ellipse standard type 2 എണ്ണമാണുള്ളത്. ഒരു എലിപ്സിന്റെ ഷേപ്പ് ഇതും മറ്റൊരു എലിപ്സ് എന്താണ് ഇതിനെ പിടിച്ച് കുത്തനെ നിർത്തുന്ന ഷേപ്പും അല്ലെ, ദാ ഈ ഒരു ഷേപ്പ്. ഓക്കെ, രണ്ടും പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഈ എലിപ്സിന്റെ ഇക്വേഷൻ എന്താണ്? x square by s square plus y square by b square equal to 1. ഓർത്തിരിക്കേണ്ടത് എക്സ് സ്ക്വയറിന്റെ താഴെ ഇരിക്കുന്ന നമ്പർ വൈ സ്ക്വയറിന്റെ താഴെ ഇരിക്കുന്നതിനേക്കാളും വലുതായിരിക്കണം. എക്സ് സ്ക്വയറിന്റെ താഴെ ഇരിക്കുന്നത് വലിയ നമ്പർ ആണെങ്കിൽ വൈ സ്ക്വയറിന്റെ താഴെ ഇരിക്കുന്നതിനേക്കാളും, അതാണ് ഫസ്റ്റ് ടൈം അവന്റെ ഷേപ്പ് ഇങ്ങനെ ആയിരിക്കും. അല്ല എങ്കിൽ എന്താണ്? ആ ഈ ഷേപ്പ് ആയിരിക്കും. വൈ ആക്സിന് സിമെട്രിക് ആയിരിക്കും ആ എലിപ്സ്. അപ്പോൾ എന്താണ്? എക്സ് സ്ക്വയറിന്റെ താഴെ ഇരിക്കുന്ന നമ്പർ ചെറുതാണെങ്കിൽ അത് രണ്ടാമത്തെ ടൈപ്പാണ്. ഓക്കെ, നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഏത് ടൈപ്പാണ്? എക്സ് സ്ക്വയർ ബൈ 25 പ്ലസ് വൈ സ്ക്വയർ ബൈ 9 ഈക്വൽ ടു 1. എക്സ് സ്ക്വയറിന്റെ താഴെ ഇരിക്കുന്നത് വലിയ നമ്പർ, അപ്പോൾ ഏത് ടൈപ്പാണ്? ഫസ്റ്റ് ടൈപ്പ്. ഈ എലിപ്സിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താണ്? എക്സ് സ്ക്വയർ ബൈ എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. കമ്പയറിംഗ് വിത്ത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ, എസ് സ്ക്വയർ ഈക്വൽ ടു 25, ബി സ്ക്വയർ ഈക്വൽ ടു 9 എന്ന് എഴുതാം. രണ്ടാമത്തെ ടൈപ്പ് എലിപ്സിന്റെ ഇക്വേഷൻ എന്താണ്? എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എന്താണ്? എസ് സ്ക്വയർ ഈക്വൽ ടു 1. അതെങ്ങനെ തിരിച്ചറിയും? എക്സ് സ്ക്വയറിന്റെ താഴെ ഇരിക്കുന്നത് ചെറിയ നമ്പർ ആണെങ്കിൽ അത് രണ്ടാമത്തത്. എസ് സ്ക്വയർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? വലിയ വാല്യൂ ആയിരിക്കും. അങ്ങനെ ഓർത്താലും മതി, ബി സ്ക്വയർ ചെറിയ വാല്യൂ ആയിരിക്കും. എങ്ങനെയെങ്കിലും ഓർക്കുക, അത്രമാത്രം. എസ് സ്ക്വയർ കിട്ടി, ബി സ്ക്വയർ കിട്ടി, ഉടൻ തന്നെ എ എഴുതാം. ഡിസ്റ്റൻസ് ആയിട്ട് പോസിറ്റീവ് വാല്യൂ, റൂട്ട് 25 പ്ലസ് 5, ബി ഈക്വൽ ടു പ്ലസ് 3. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് സി സ്ക്വയർ. That is equal to, എലിപ്സിൽ എന്താണ് സി സ്ക്വയർ? എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇവ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനമാണ് സി സ്ക്വയർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു 25 മൈനസ് 9, ദറ്റ് ഈസ് 16. 25 നിന്ന് 9 കുറച്ചാൽ 16. ദെർഫോർ സി ഈക്വൽ ടു എന്ത് കിട്ടി? 4 എന്ന് കിട്ടി. ഇനി 1 by 1 ആയിട്ട് എഴുതാം. സെന്റർ ഓഫ് ദിസ് എലിപ്സ്, രണ്ട് സ്റ്റാൻഡേർഡ് എലിപ്സ് ഉണ്ട്. രണ്ട് സ്റ്റാൻഡേർഡ് എലിപ്സിന്റെ സെന്റർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒറിജിൻ, ദാറ്റ് ഈസ് 0, 0. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഫോക്കൈ. ഫോക്കൈ ഓഫ് ദിസ് എലിപ്സ്, ഈ എലിപ്സിന്റെ ഫോക്കൈ കാണുന്ന ഫോർമുല. ഈ രണ്ട് ഫിക്സഡ് പോയിന്റിനെയാണ് ഫോക്കൈ എന്ന് പറയുന്നത്. ഈ പോയിന്റ് C, 0, ഇതെന്താണ്? -C, 0. രണ്ടും കൂടെ ക്ലബ് ചെയ്ത് ±C, 0 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ±C. സി എന്തായിരുന്നു? 4. സോ 4, 0. പരിപാടി കഴിഞ്ഞു, ഫോക്കൈ കിട്ടി. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് വെർട്ടിസസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർമുല. ഈ A, A' അതിനെയാണ് വെർട്ടെക്സുകൾ എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും കൂടെ ചേർത്ത് വെർട്ടിസസ് എന്ന് പറയും. ഈ പോയിന്റ് A, 0, ഈ പോയിന്റ് എന്താണ്? -A, 0. ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എ, ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസും എ ആണ്. പോയിന്റ് എഴുതുമ്പോൾ ഇതെന്തെഴുതും? -A, 0. ഇതെന്താണ്? A, 0. അതാണ് വെർട്ടിസസ്. അതിനെ ക്ലബ് ചെയ്ത് ±A, 0 എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു ±A. A എന്താണ്? 5. സോ 5, 0. വെർട്ടിസസ് കിട്ടി. നെക്സ്റ്റ് എക്സെൻട്രിസിറ്റി, അതിനെ ഡിനോട്ട് ചെയ്യുന്ന ഇ, ദാറ്റ് ഈസ് ഈക്വൽ ടു C/A. സി എന്ന് പറഞ്ഞാൽ 4/A. A എന്താണ്? 5. 4/5. ഫോർ ആൻഡ് എലിപ്സ് എക്സെൻട്രിസിറ്റി ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. അല്ല എങ്കിൽ നിങ്ങൾ ചെയ്ത് തെറ്റിയെന്ന് നിങ്ങൾക്ക് ഓർപ്പിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഹിയർ എക്സെൻട്രിസിറ്റി ഒരു റേഷ്യോ ആണ്, ദാറ്റ് ഈസ് 4/5. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് എന്താണ്? LLR, ലെങ്ത് ഓഫ് ലാറ്ററസ് റെക്ടം. അത് കാണുന്ന ഫോർമുല
2b square by a, which is equal to 2 into b square, 2 into 9, 18 by a. A and I remove 5. So length of lattice rectangle is 18 by 5. Simple formula. Next, major axis in the length. Length of major axis that is equal to 2a, which is equal to length of major axis 2a, 2 into 5, that is 10. Next, length of minor axis. Length of minor axis that is 2b, that is equal to 2 into 3, that is 6. Kitti minimum 4 mark. Ee varshathe pratheka sahajiryathil ithrayum questions chodikkanengil 6 markinayirikkum chodikkunnathu. Easy aayittu score cheya seriyalle seriyanu. ഇതാണ് ഒന്നാമത്തെ ടൈപ്പ് എലിപ്സ്. രണ്ടാമത്തെ ടൈപ്പ് എലിപ്സിന്റെ ഇക്വേഷൻ എന്താണ്? എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എസ് സ്ക്വയർ ഈക്വൽ ടു 1. എക്സ് സ്ക്വയറിന്റെ താഴെ ഇരിക്കുന്നത് ചെറിയ നമ്പർ ആണെങ്കിൽ ഇതാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ഈ ഇക്വേഷന്റെ ഫോർമുലാസ് എല്ലാം ഇതിന് സമാനം തന്നെയാണ്. രണ്ടേ രണ്ട് ഫോർമുലകൾ മാത്രമേ ചേഞ്ച് വരത്തുള്ളൂ. ഫോക്കൈ വെർട്ടിസസ്. ഫോക്കൈ എന്ന് പറയുന്നത് എവിടെ വരും? വൈ ആക്സിസിൽ വരും കേട്ടോ. ഈ സാധനമാണ്, ഇങ്ങനെയാണ് ഷേപ്പ് വരുന്നത്. ഫോക്കൈ സീറോ കോമ പ്ലസ് ഓർ മൈനസ് സി. വർട്ടിസസ് എന്ന് പറഞ്ഞാൽ സീറോ കോമ പ്ലസ് ഓർ മൈനസ് എ. ബാക്കി എല്ലാ ഫോർമുലകളും അതുപോലെ, നോ ചേഞ്ച്. അത്തരത്തിലുള്ള ഒരുപാട് പ്രോബ്ലംസ് ഡീറ്റെയിൽഡ് ക്ലാസ്സസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും ഡീറ്റെയിൽഡ് ക്ലാസ് കാണുക. സോ തീർച്ചയായിട്ടും കോണിക് സെക്ഷൻ എന്ന ചാപ്റ്ററിലെ ദ വൺ ആൻഡ് ഓൺലി വൺ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ അതാണ് ഡിസ്കസ് ചെയ്തത്. തീർച്ചയായും എക്സാമിനേഷൻ സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ. നെക്സ്റ്റ് ഡേ മറ്റൊരു പ്രോബ്ലവുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.